നമസ്കാരം. ഒരുപാട് വിവാദങ്ങൾക്കും തടസ്സങ്ങൾക്കും ശേഷം മാർച്ച് 3 തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് 1921 പുഴ മുതൽ പുഴ വരെ. 1921 മലബാറിൽ നടന്ന ഹിന്ദു വംശത്തെ സ്വാതന്ത്ര്യ സമരമായി ചിത്രീകരിക്കാനുള്ള ഇടത് ജിഹാദി കൂട്ടുകെട്ടിൻ്റെ ശ്രമത്തിനെതിരെയുള്ള ദേശീയവാദികളുടെ പ്രതിരോധമായ ഈ ചിത്രം രാമസിംഹൻ സംവിധാനം ചെയ്ത് ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചത് സാധാരണക്കാരുടെയും ദേശസ്നേഹികളുടെയും സഹായത്തോടെയാണ്. 1921 വംശഹത്യയുടെ തമസ്കരിക്കപ്പെട്ട ചരിത്ര സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു എന്നതാണ് ചിത്രത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ പ്രമേയം ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി തത്വമായി ചിത്രം സൗജന്യ പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നു. ഈ മാസം 12 വിശിഷ്ട വ്യക്തികൾക്കും പൊതുജനങ്ങൾക്കുമായി ചിത്രത്തിൻ്റെ പ്രത്യേക പ്രദർശനം തത്വമായി സംഘടിപ്പിക്കുകയും അതിന് വലിയ സ്വീകാര്യതയും അംഗീകാരവും ലഭിക്കുകയും തുടർന്ന് പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം രണ്ടാമതൊരു പ്രദർശനത്തിന് തയ്യാറാവുകയുമായിരുന്നു. അത്തരത്തിൽ ഇന്നലെ ആദ്യത്തെ പ്രദർശനത്തിന് തുടർച്ചയെന്നോണം നിറഞ്ഞ സദസ്സിലാണ് പ്രദർശനം നടന്നത്. തിരുവനന്തപുരം ഈഡീസ് ഫ്ലെക്സിൽ വൈകുന്നേരം 6:30 പ്രദർശനം ആരംഭിച്ചത്. ചിത്രത്തിൽ ശ്രദ്ധേയ വേഷത്തിലെത്തിയ പ്രശസ്ത നടനും നിർമ്മാതാവുമായ ദിനേശ് പണിക്കർ അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ പ്രദർശനത്തിൽ പങ്കാളികളായി. ചിത്രം കണ്ടു പുറത്തിറങ്ങിയവരുടെ പ്രതികരണം നേരിട്ടറിയാൻ സംവിധായകൻ രാമസിംഹൻ തത്വമയുടെ നേതൃത്വത്തിൽ വീഡിയോ കോളിലെത്തുകയും പ്രേക്ഷകരുമായി സന്തോഷം പങ്കിടുകയും ചെയ്തു. ചിത്രം കണ്ടു പുറത്തിറങ്ങിയ നിർമ്മാതാവും നടനുമായ ദിനേശ് പണിക്കരുടെ വാക്കുകളിലേക്ക്. പറഞ്ഞ പോലെ അഭിപ്രായം ഞാനല്ല പറയേണ്ടത്, അഭിപ്രായം പറയേണ്ടത് ഞങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിരുന്നു. മാക്സിമം നമ്മളെക്കൊണ്ട് നല്ലൊരു ഒരു ഇതൊരു ചരിത്ര പടം എന്ന് വേണമെങ്കിൽ പറയാം. ആ പടത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ഏറ്റവും അധ്വാനിച്ചിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് നമ്മളെല്ലാം രാമസിംഹൻ എന്ന് വിളിക്കുന്ന അലി അക്ബർ തന്നെയാണ്. അദ്ദേഹം വർഷങ്ങളോളം ബുദ്ധിമുട്ടിയിരുന്ന് എഴുതി ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ്, അതിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് നമ്മൾ ഈ ചരിത്രത്താളുകളിൽ പഠിക്കുന്നത് അതിൽ നിന്ന് വളരെ വിഭിന്നമായിട്ട് സത്യാവസ്ഥ വിളിച്ചു പറയണം എന്നൊരു ഉദ്ദേശത്തിലൂടെ മാത്രമാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഇത് കണ്ടു കഴിയുമ്പോൾ എസ്പെഷ്യലി ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, ഞാൻ ആ സൈഡിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അവരൊക്കെ പറയുന്നത് വെച്ചാൽ അവരൊക്കെ ഇതിൻ്റെ യാതനകൾ അനുഭവിച്ച ആൾക്കാരാണ്. ഇത് പുറമേ നിന്ന് നമ്മൾ കേൾക്കുന്ന കഥകളൊക്കെ വേറെ വ്യത്യസ്തമായ കഥകളാണ്. അതാണോ സത്യം, ഇതാണോ സത്യം എന്നുള്ള ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും കിടപ്പുണ്ട്. പക്ഷേ അതല്ല സത്യം, ഇതാണ് സത്യം എന്ന് രാമസിംഹൻ വിളിച്ചു പറയുന്നു. അത് ഒരു പുഴ മുതൽ പുഴ വരെ എന്നൊരു നല്ല സിനിമ വേണ്ടി വന്നു അത് യാഥാർത്ഥ്യ ആൾക്കാർക്ക് അറിയാനായിട്ട്. അലിയെ വന്ന് എൻ്റെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ സായിപ്പിൻ്റെ ലുക്കോ ഞാനോ എന്നൊക്കെ ചോദിച്ചു. അത് കളക്ടർ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഒന്നും പേടിക്കേണ്ട ചേട്ടൻ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷം തോന്നുന്നു. കാരണം അങ്ങനൊരു കഥാപാത്രം ചെയ്യാൻ പറ്റിയതിലും അത് വലിയ മോശമില്ലാതെ വന്നു എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ ഒപ്പിച്ചു എന്ന് എനിക്കറിയില്ല, എന്നാലും നന്നായി എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിനെ ക്രെഡിറ്റ് മുഴുവൻ ഡയറക്ടർക്കാണ്. ഇത് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എൻ്റർടൈൻമെൻറ്റ് കം ഇൻഫർമേഷൻ വാല്യൂ ആണ് ഇതിനകത്ത്. അപ്പോൾ ഒരു ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ് ആരും വരാൻ പാടില്ല ഇതിനകത്ത്. നമ്മളിത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ കേട്ടറിഞ്ഞ കഥകളൊക്കെ ശരിയല്ല, ഇതാണ് ശരി എന്ന് നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് വേണം തിയേറ്ററിലോട്ട് വരാനായിട്ട്. വന്നു കഴിയുമ്പോഴാണ് നമുക്ക് അന്തം വിട്ടു പോകുന്നത്. കാരണം ലിമിറ്റഡ് ബഡ്ജറ്റിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്, വളരെ വളരെ ലിമിറ്റഡ് ബഡ്ജറ്റ്. ഈ ഒരു സിനിമ നമ്മൾ ഇന്നത്തെ കോസ്റ്റിൽ ശരിക്കും നല്ല രീതിയിൽ എടുക്കണമെങ്കിൽ 50 കോടി രൂപ വേണം. അതിന് പകരം അലി അക്ബർ ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നത് ലിമിറ്റഡ് റിസോഴ്സസിൽ കുറേ പേരുടെ സഹകരണത്തിൽ മാത്രം എടുത്തിരിക്കുന്ന സിനിമയാണ്. അദ്ദേഹത്തിന് ഞാൻ ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു. കാരണം അതെടുക്കാൻ കാണിച്ച ധൈര്യത്തിനും അത് എത്ര എത്ര ഫൈറ്റ് ഉണ്ടാക്കി എന്നുള്ളത് നമുക്കറിയാം. കാരണം ആദ്യം സെൻസർ കിട്ടിയിട്ടില്ല, പിന്നെ അതുകൂടാതെ തന്നെ അല്ലാതെയുള്ള കുറേ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഓവർകം ചെയ്ത് തിയേറ്ററിൽ എത്തിച്ച് ഇതൊരു വിജയമാക്കിയതിലാണ് നമുക്കൊരു സന്തോഷം. സിനിമ വലിയ പ്രേക്ഷക പ്രശംസ നേടുകയാണ്. കേരളത്തിലുടനീളം റിലീസിംഗ് സെൻ്ററുകളിൽ രണ്ടാം വാരവും ചിത്രം നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ്. ആദ്യ ദിവസങ്ങളിൽ പ്രദർശനം മാറ്റിവെച്ച തിയേറ്ററുകളിൽ ചിത്രം വീണ്ടും പ്രദർശനത്തിനെത്തിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.